ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഫാമിലി ടൂർ ആണെന്നൊക്കെ. ഫാമിലി ടൂർ ഒന്നും അല്ല കേട്ടോ, നമ്മൾ മൂന്നാല് ദിവസമായിട്ട് ഫുള്ളായിട്ട് ഓരോ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉറക്കില്ലാതെ ശരിക്കും പറഞ്ഞാൽ യാത്രയൊക്കെ ആയിരുന്നു. അതിൻ്റേതായ കുറച്ചല്ല വലിയൊരു അപകടം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫാമിലിയോടെ പത്രത്തിൽ വാർത്തയായതിന് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങോട്ടാണ് പോയത് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷമാണല്ലോ ഇറങ്ങുന്നത്. അപ്പോൾ പോകുന്ന വിവരം മാത്രമാണ് നമുക്കതിൽ പറയാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ, അല്ലാതെ നമ്മൾ പറ്റിച്ചതൊന്നും അല്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഒരു യാത്ര പോവാണ് മക്കളെ വിട്ടിട്ട് എന്നുള്ളത്. അപ്പോൾ ഹേസം കൂട്ടൻ ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ സാധനങ്ങൾ റെഡിയാക്കിയായിരുന്നു. അടുപ്പിച്ച് രണ്ട് യാത്രകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം എങ്ങോട്ടാണ് എന്താണ് എന്നുള്ളത്. അരിച്ചിലൊക്കെ നിർത്ത്. അപ്പൊ നമ്മളിപ്പോ രാത്രി 8 മണിയാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ബാക്കിയൊക്കെ അവിടെ എത്തിയതിന് ശേഷം കാണിച്ചുതരാം കേട്ടോ, എന്തിനാണ് എന്താണ് സംഭവം, നമ്മൾ എന്താണ് പോണെന്നൊക്കെ കാണിച്ചുതരാം. ഒരു സർപ്രൈസ് ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ. ഇതല്ല മൊത്തത്തില് മൊത്തം എന്താ പറയാ, ഷോക്ക് സർപ്രൈസ്, ഷോക്കിംഗ് എന്ന് പറയാൻ പോലെ അങ്ങനെ ഷോക്കായിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനനുസരിച്ച് ഓടി 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 മതിയാവും. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വേറൊരു സംഭവം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങളായിട്ട് കുറേ ഷെയർ ചെയ്യുന്നുണ്ട്. കറിയല്ലേ, പ്ലീസ് നമുക്ക് യാത്ര പോകുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ്. വെള്ളിയാഴ്ച രാത്രി ട്രെയിൻ കയറിയാൽ ശനിയാഴ്ച രാവിലെ ചെന്നൈയിലെത്തും. ചെന്നൈയിലുള്ള പരിപാടികൾ കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ തിരിച്ച് നമ്മൾ കൊച്ചിയിലോട്ട് പോകണം. അതായത് പാലക്കാട് വന്നിട്ട് പാലക്കാട് നമ്മൾ കാറെടുത്തിട്ട് കൊച്ചിയിലോട്ട് പോകാമെന്നാണ് തീരുമാനിച്ചത്. നേരിട്ട് കൊച്ചിയിലോട്ട്, അതായത് എറണാകുളത്തൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഇവിടെ റനക്കുട്ടിനെയും കൂടെ കൂട്ടിയിട്ട് പോകേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അത് വേറൊരു വലിയൊരു സംഭവമാണ് കേട്ടോ. വലിയ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സംഭവം പെട്ടെന്ന് വന്നു എന്ന് വേണം പറയാൻ. അവിടെ ചെന്നൈയിലെത്തിയിട്ട് പിന്നെ ഓട്ടോയിലാണ് നമുക്ക് പോകേണ്ട ഭാഗത്തേക്ക് നമ്മൾ പോയത്. അവിടുന്ന് പിന്നെ വേറെ ബസ് കയറി, അവിടെ ഓട്ടോയിൽ ഫുള്ളായിട്ട് യാത്ര ചെയ്യാനും പറ്റില്ല, ഭയങ്കര റേറ്റ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ബസ് കയറിയിട്ട് നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് എത്താണ് ഉണ്ടായിരുന്നത്. എവിടേക്കാണെന്ന് വെച്ചാൽ ഇക്കാൻ്റെ ഷോപ്പ് നമുക്കറിയാലോ. കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടുന്നില്ല, നമുക്ക് ചരക്ക് സാധനങ്ങളൊന്നും കിട്ടാതെ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. ഒരുപാട് പൈസയൊക്കെ ഇറക്കി അവസാനം കച്ചവടം ചെയ്യാൻ നമുക്ക് സാധനങ്ങൾ കിട്ടാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സാധനങ്ങൾ ഒന്ന് കാണിച്ചുതരാം, ഞങ്ങൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ബസ്സിൽ കയറിയപ്പോഴാണ് അറിഞ്ഞത് സ്ത്രീകൾക്ക് ഫ്രീ ആണ് എന്നുള്ളത്. ഒരു എന്താ പറയുക, ഫ്രീ ആയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്തു, നല്ലൊരു സംഭവമാണ് അല്ലേ. ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കൊക്കെ പൈസ കൊടുക്കാതെ യാത്ര ചെയ്യാമെന്ന് പറയുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ കണ്ടു, വലിയ നമ്മുടെ ഇവിടത്തേക്കാളും വലിയ ഹോസ്പിറ്റൽ കേട്ടോ. പിന്നെ സ്ത്രീകൾക്ക് ഫ്രീ ആണെന്ന് വെച്ചിട്ട് ഇവിടെ നിർത്തി കൊടുക്കാതെ ഒന്നും ഇരിക്കുന്നില്ല. വഴിയിൽ നിന്നാണെങ്കിലും അവർ നിർത്തി ആൾക്കാരെയൊക്കെ കയറ്റിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഗവൺമെൻറ്റിൻ്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഇത് നോക്കിക്കേ. നമ്മുടെ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പോലും ഈ ഒരു സെറ്റപ്പിൽ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ട് ഞാനതൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ ഇന്ന് അതായത് നമ്മൾ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലോട്ട് പോകണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് നേരത്തെ എത്തണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചെന്നൈയിൽ നിന്ന് പണികൾ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മൂന്നരൻ്റെ ട്രെയിനിൻ്റെ ഉള്ളിൽ നമുക്ക് പോകാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ നമുക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഫുള്ള് ഓട്ടങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ശരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടുന്ന് രാവിലെ ഈ സ്ഥലം എത്തുന്നതിന് മുമ്പ്, പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നാഷ്ട കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ടായിരുന്നാണ്. അവിടെ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ പൊതുവെ ഇപ്പോൾ സെർവ് ചെയ്യാൻ ലേഡീസിനൊന്നും നിർത്താറില്ലല്ലോ ഹോട്ടൽസ്, പക്ഷേ അവിടെ ഇതൊരു ലേഡി ആയിരുന്നു കേട്ടോ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ റോസ്റ്റും ഇക്ക പൂരിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ റോസ്റ്റാണ് കേട്ടോ, ഒരു രണ്ടാൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ഫുള്ളായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. എന്നിട്ട് അവസാനം ചെറിയൊരു കഷ്ണം ഇക്കാക്കും കൂടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ, എനിക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു കൊച്ചിയിലുള്ള ആ ഒരു പരിപാടിക്ക്, അതിന് വേണ്ടിയിട്ട് ടീനഗർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീനഗറിൽ വരുന്ന വഴിയിൽ ഇത് തെങ്ങിൻ്റെ പൊങ്ങ് എന്ന് പറയും കേട്ടോ. ഈ സാധനം ഒരുപാട് ഹെൽത്തിയാണ്. നമ്മുടെ ഇവിടെ അധികം നമ്മുടെ ഇവിടെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ അവരത് മുളപ്പിച്ചിട്ട്, തേങ്ങ മുളപ്പിച്ചിട്ട് അത് നമുക്കിങ്ങനെ വിൽക്കും. വലുതിന് 150 രൂപയും ചെറുതിന് 100 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചെറുതാണ് വാങ്ങിച്ചത്, ഞാനും ഇക്കി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ വഴിയിൽ നടക്കുന്ന സമയത്ത് അങ്ങനെ അതും കഴിച്ചിട്ട്
ഞങ്ങളങ്ങനെ നമ്മുടെ പോവേണ്ട ആ ഭാഗത്തേക്ക് വീണ്ടും അവിടെ നിന്ന് വേറെ ബസ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴല്ല ഇത് കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. ഇവരിത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒക്കെ തരും കേട്ടോ. ഇവിടെ അധികം ഭാഗങ്ങളിലും ഇതുപോലെയുള്ള സാധനങ്ങൾ ഒക്കെ ഉണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഞാൻ പറഞ്ഞല്ലോ പർച്ചേസ് ചെയ്യേണ്ട ആ ഒരു ഗോഡൗണിലോട്ടാണ് പോയത്. ഇവിടെ കണ്ടെയ്നർ കണക്കിന് സാധനങ്ങൾ ഒന്നിച്ച് എത്താണ് ചെയ്യുക. അവിടെ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇതുപോലെ കളർഫുള്ളായിട്ടുള്ളതും കുറച്ച് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നോക്കിയിട്ട് എടുക്കുകയാണ്. പക്ഷേ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ റനക്കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരാളും കൂടി ആയാലും കുറച്ചും കൂടെ കാണിച്ചു തരായിരുന്നു. പിന്നെ ഇതിൽ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഷോപ്പിലേക്ക് വരും, ഒക്കെ നമ്മൾ കയറ്റി അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇക്കാൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് അയച്ച് ഏതാണ് വേണ്ടത് അത് ഫോട്ടോ അയച്ചു കൊടുക്കുക. സാധനം എത്തിയതിന് ശേഷം നിങ്ങൾക്കത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇത് ഈ സാധനമൊക്കെ നല്ല അടിപൊളി പാത്രങ്ങളുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട നല്ല സാധനങ്ങൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും എടുത്തില്ല, ആവശ്യത്തിനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് സെയിലായി തീരാനുള്ള ചാൻസും കൂടി ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇതുപോലെയുള്ള ബിരിയാണി പോട്ടുകളും കൂടി ഉണ്ടായിരുന്നു. വേറെ നമ്മൾ നേരത്തെ കണ്ടതും ബിരിയാണി പോട്ടാണ് കേട്ടോ. പിന്നെ ഇക്ക ഓരോന്നായിട്ട് അവർക്ക് കാണിച്ചു തരാനുള്ള സമയമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇക്ക തന്നെ ഓരോ ബോക്സ് പൊളിച്ച് 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 ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽ ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു കേട്ടോ. രണ്ട് കണ്ടെയ്നർ കണ്ടില്ലേ, ഒന്നിച്ച് എല്ലാം കൂടെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ അവർക്ക് എടുത്ത് തരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതൊക്കെ മാർബിൾ കോട്ടിംഗ് ഉള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവം കുഞ്ഞതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊക്കെ ഈ ലഗേജ് കൊണ്ടുപോകാൻ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകുന്നവർ വാങ്ങൂല, അങ്ങനത്തെ പെട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിലുള്ള പെട്ടി നമ്മൾ സാമ്പിളിന് എടുത്തിട്ടുണ്ട്. അതും നല്ല റേറ്റ് കുറവായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമുക്കിനി പുറത്തു പോയി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അവർ നമുക്ക് ഫുഡ് വാങ്ങിച്ചു തരാണ് ചെയ്തത്. രണ്ട് വലിയ പൊതി ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഒന്നിൽ തന്നെ എനിക്ക് അത്രയും വേണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് കൊടുത്തിട്ട് ഞാനും കുറച്ച് കഴിച്ചിട്ട് ബാക്കി ഞങ്ങൾ ബാഗിൽ എടുത്ത് വെച്ചു. കാരണം ഇനി ഇവിടെ നിന്ന് ഒരുമാതിരി മരണപ്പാച്ചൽ എന്ന് പറയുന്നത് എന്ന പോലെയാണ് ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് 3/4 മണിക്കൂറാവും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ. നമുക്കാണെങ്കിൽ 4:20 ട്രെയിനാണ്, നമ്മൾ 4 മണിക്കാണ് കയറിയത്. അതേ ഈ സാധനങ്ങളൊക്കെ നമ്മൾ പിന്നെ സാമ്പിളിൽ എനിക്ക് വീട്ടിലേക്കും ഒക്കെ വേണ്ടിയിട്ടൊക്കെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി സാധനങ്ങൾ വന്നാലറിയാം നമ്മൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുക്കുന്ന വരെ നമുക്ക് സാധനം കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടും ഇൻഷാല്ലാ, ഇന്നോ നാളെയോ ആയിട്ട് സാധനം വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പൈസയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അൽഹംദില്ലാ കച്ചവടം ഷോപ്പിൽ വലിയ കുഴപ്പമില്ല, പക്ഷെ സാധനം ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ട്രെയിന് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് അവസാനം ഓട്ടോ ഡ്രൈവർ എന്ത് ചെയ്തു, ഇനി ഈ ട്രാഫിക്കിൽ പോയാൽ നിങ്ങൾക്ക് ട്രെയിന് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തുള്ളൊരു മെട്രോയിൽ ഇറക്കി വിട്ടു. അവിടുന്ന് 10 മിനിറ്റിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നു. മെട്രോയിൽ കയറി ഇറങ്ങുമ്പോഴേക്കും തന്നെ നമ്മുടെ ട്രെയിൻ അവിടെയുള്ള നമ്മുടെ സെൻട്രലിലുള്ള ട്രെയിൻ മിസ്സായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 മണിക്കൂർ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. പിന്നെ നാട്ടിലെത്തിയിട്ട് വേണം നമുക്ക് കൊച്ചിയിലോട്ട് പോകാൻ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ട്രെയിന് കിട്ടില്ല എന്നുള്ള ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ സമാധാനത്തിൽ പിന്നെ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ടായിരുന്നു, അതിൽ കയറി അങ്ങനെ നമ്മൾ നേരെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ട്രെയിൻ എന്ന് പറയുമ്പോൾ 7:45 അപ്പോൾ അത്രയും സമയം നമുക്ക് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ അടുത്തുള്ളൊരു ടൗണിൽ പോയിട്ട് എനിക്ക് കൊച്ചിയിൽ പോയിട്ട് ഫംഗ്ഷൻ ആ ഒരു പരിപാടിക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സ് അന്വേഷിച്ച് നടക്കായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു വന്ന് ട്രെയിൻ കയറി. ഞാൻ സ്ലീപ്പർ ബുക്ക് ചെയ്യുന്നതിന് പകരം സാധാ ജനറലിലാണ് ബുക്ക് ചെയ്തത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇക്ക ഡ്രൈവ് ചെയ്യണമല്ലോ ഇത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് രാത്രി അതിനുവേണ്ടി ഇക്കാനെ കിടക്കാൻ അനുവദിച്ചിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീട് എത്തി, അതായത് പാലക്കാട് എത്തി, റനക്കുട്ടീനെയും ഹയാനെയും കൂട്ടിയിട്ട് ഇപ്പോൾ കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് എത്തിയതിന് ശേഷം ഈ പോകുന്ന സമയത്ത് ഇക്ക അറിയാതെ ഉറങ്ങിപ്പോയി. 3 പ്രാവശ്യം ഉറങ്ങി എന്നാണ് പറഞ്ഞത്. 3-ാമത്തെ പ്രാവശ്യം ഈ ഡിവൈഡർ ഇല്ലേ അതിൽ തട്ടി കാർ ഒരറ്റ ഷേക്ക് ആവില്ല. എൻ്റെ കഴുത്ത് ഉളുക്കി ഞാൻ പെട്ടെന്ന് എണിച്ചപ്പോഴാണ് എന്താ സംഭവിക്കുന്നത് ഒരു ഭയങ്കര സൗണ്ടും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇക്ക പറഞ്ഞു ഉറങ്ങിപ്പോയി, എന്തോ പഠിച്ചോൻ്റെ കാവലുള്ളത് കൊണ്ട് മാത്രം ബാക്കി നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങിയതാണല്ലോ, അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് വേണം പറയാൻ. ശരിക്കും ദുആ ചെയ്യുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഈ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും എല്ലാവരും പ്രാർത്ഥന കൊണ്ടാണ് ശരിക്കും നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പേപ്പറിൽ സത്യമായിട്ട് 4 പേര് വാഹനാപകടത്തിൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് വന്നേനെ. ഓ, നമ്മൾ എങ്ങടാ പോണത്, എന്താ ഏതാ, ഒരു ഐഡിയ നമുക്കുണ്ട്, നിങ്ങളോട് എങ്ങനെ പറയണം എന്നുള്ളത് അറിയില്ല. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇതെല്ലാം റെഡിയാവില്ല. ഇതാണ് നമ്മുടെ ഹോട്ടലാണ്, ഹോട്ടൽ നമുക്ക് കിട്ടിയ ഹോട്ടൽ റൂമാണ്. ഇവിടെയൊക്കെ അലങ്കോലമാക്കി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം, അതിന് ശേഷം കുറച്ച് പണികളും കൂടി ഉണ്ട്.
പറ്റി? ക്യാമറയിൽ വലിയ രസമല്ല, നേരിട്ട് അന്ന് വന്നിട്ടുണ്ട്. എന്താ പറയാ, ആ ഒക്ക റെഡി ആയിട്ടുണ്ട്. ഓ പുലി പുലി. റെഡിയായിട്ട് ഭക്ഷണമൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് വണ്ടി 11 മണിക്ക് വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 11 മണിയായ സമയത്ത് വന്നു. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വീണ്ടും അവിടെ കൊച്ചിയിലിറങ്ങി കുറച്ചൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാച്ചിനുള്ള മഫ്ത കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്ന് എടുക്കാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടി വരുമ്പോഴേക്കും കറക്റ്റായിട്ട് നമ്മളിവിടെ എത്തി, അങ്ങനെ കയറിയിട്ടുണ്ട്. ഇത് ടൂറ് പോവാ അങ്ങനെയൊന്നല്ല കേട്ടോ, ടൂറൊന്നല്ല, വേറൊരു സംഭവത്തിന് വേണ്ടിയിട്ട് പോവാണ്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാല്ല അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചേർത്തിയിട്ട് ഇടുന്നതായിരിക്കും. അവരോടും കൂടെ ചോദിച്ചിട്ട് വേണം കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പരിപാടി പരിപാടിയല്ല, ഗസ് ചെയ്ത് നോക്കി എന്തായിരിക്കും ഈ ഒരു സംഭവം എന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും. ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, നമ്മൾ അന്ന് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് അനൗൺസ് ചെയ്തത് മറന്നതല്ല, നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഗിഫ്റ്റുകൾ നമുക്ക് നല്ല ഗിഫ്റ്റൊക്കെ തീർന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സെലക്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഈ ലോഡ് വന്നതിന് ശേഷം അയച്ചു തരുന്നതായിരിക്കും. അന്ന് അഡ്രസ്സ് ചോദിച്ചവരും പിന്നെ വേറെ കുറച്ച് പേരും കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ ആരൊക്കെയാണെന്നുള്ളത് പറയാവേ. അപ്പോൾ ബൈ.